ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്ലേവറിലുള്ള ആപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയാനുള്ള പോലെ തന്നെ, ആരെങ്കിലും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളോന്ന ഓപ്ഷൻ കൂടി ഇനി ചെയ്താൽ ഞാൻ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ആപ്പിളാണ് കേട്ടോ, ചെറിയ ആപ്പിളാണ്. പിന്നെ ഒരു കഷ്ണം ഓറഞ്ച് തൊലി, മൂന്ന് ഏലക്കായും, പിന്നെ ഒരു ചെറുപായം എടുത്തിട്ടുണ്ട്. ചെറുപായ നന്നായിട്ട് പൊയ്ത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര പൊയ്ക്കണമെന്നൊന്നുമില്ല, എൻ്റെ കയ്യിലിപ്പോൾ അതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് എടുത്ത് മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആപ്പിള് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ചെറുപായവും ഇനി ഓറഞ്ചിൻ്റെ തൊലി, മൂന്ന് ഏലക്കായ കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാത്ത പഞ്ചസാര, ചെറിയ കഷ്ണം മതിട്ട്. ഓറഞ്ചിൻ്റെ തൊലി കൂടാൻ പാടില്ല, അപ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. പിന്നെ കുറച്ച് പാലും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പാൽപ്പൊടി ആണെങ്കിൽ ഇതിലേറെ തിക്നെസ്സും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ചൂടുകാലത്തൊക്കെ അധികം വീട്ടിലും ജ്യൂസൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി നോക്കല്, അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രക്കും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കൂടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ജ്യൂസൊക്കെ റെഡിയായി കിട്ടിയിട്ട് പിന്നെ ഞാൻ അരിപ്പയിലൂടെയൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അരിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനിപ്പോൾ അരിച്ചെടുത്തു. അപ്പോൾ അതാ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ചെറുപായൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ഇങ്ങനെ തിക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആപ്പിളൊക്കെ അടിച്ചാൽ, ആപ്പിൾ മാത്രം അടിച്ചാൽ അയഞ്ഞു കൊണ്ടാകാറുണ്ടോ നമുക്ക് കിട്ടുക. അത് ഗ്ലാസ്സിലൊക്കെ കൊഴിച്ച് കൊടുക്കണം. അത്യാവശ്യം നല്ല തിക്കും, നല്ല ഫ്ലേവറും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.